ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ചെറിയ കുക്കറി വീഡിയോ ആയിട്ട് വന്നേക്കണേ. ഇതും ഒരു സൂപ്പാണ്. ഇതൊന്ന് ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ, ഇത് മൂന്നാമത്തെ സൂപ്പാണ് കേട്ടോ. ബ്രോക്കലി സൂപ്പ്. ഞാൻ ആദ്യമായിട്ട് ബ്രോക്കലി സൂപ്പ് ആക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോസ് പോയി ഒന്നും ട്യൂട്ടോറിയൽ ഒന്നും നോക്കിയിരുന്നില്ല. എൻ്റെ ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ബ്രോക്കലി തന്നെ ആദ്യമായിട്ട് ഞാൻ ഇത് പണ്ടൊന്നും ഇവിടെ കേരളത്തിലൊന്നും അവൈലബിൾ ഒന്നും അല്ലായിരുന്നു. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അവൈലബിൾ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു 20 വർഷമായിട്ടുണ്ടാവും ഇത് ഇവിടെ അവൈലബിൾ ആയതും. നമുക്കത് എല്ലാ കടകളിലും അങ്ങനെ കിട്ടത്തുമില്ല. നമ്മളീ നോർമലി നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെറിയ പച്ചക്കറി കടകളിലൊന്നും അധികം കിട്ടത്തില്ല. കുറച്ചുകൂടെ കുറച്ച് ഈ സ്റ്റൈലിഷ് വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്ന ചില സ്റ്റോഴ്സ് ഉണ്ടല്ലോ, അവിടെയാണ് കൂടുതലായിട്ടും ഇത് കിട്ടുന്നത്. ഞാൻ എപ്പോഴോ കുഞ്ഞായിരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കോളിഫ്ലവറിൻ്റെ പച്ചയാണ്. കോളിഫ്ലവറിൻ്റെ ഇത് ഇച്ചിരി വലുതായി പഴുക്കുമ്പോഴാണ് വെളുത്തിട്ട് കോളിഫ്ലവർ ആവുകയെന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിച്ചിരുന്നു. ഈ സൂപ്പ് എക്സ്ട്രീംലി സിമ്പിളാണ്. ഇത് ഞാൻ പല വീഡിയോസും കണ്ടിട്ടുള്ളപ്പോഴേ ഇത് പല പല രീതിയിലാക്കാം. സോ മെനി വേസ് ഇറ്റ് ക്യാൻ ബി മെയ്ഡ്. ഞാനിന്ന് ആക്കുന്ന നമ്മുടെ വീട്ടിലാക്കുന്ന ആ രീതിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ ഈ തണ്ടൊക്കെ യൂസ് ചെയ്യും കേട്ടോ. പലരും ഇതൊന്നും യൂസ് ചെയ്യത്തില്ല. പലരും തിക്നെസ് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടേറ്റോസ് യൂസ് ചെയ്യും, ആ സൂപ്പ് കുറച്ച് ക്രീമി ആകാൻ. ഇത് ഞാൻ ഈ രണ്ട് ബ്രോക്കോളിയും ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിൽ, ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ച് വീണ്ടും തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കാം. അപ്പം ഞാൻ എൻ്റെ സൂപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഞാൻ ട്രൈ ചെയ്ത ഒരു ചെറിയൊരു ട്രിക്ക്, അതായത് ആദ്യം ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ അത് ശരിയാകുമോ അല്ലെങ്കിൽ ഫ്ലോപ്പാകുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ബ്രോക്കോളിയുടെ ഈ അറ്റത്തുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു കിരികിര എന്നുള്ള ഈ സാധനം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഈ കഴിക്കുമ്പോൾ ആ ഒരു അറ്റ ഇങ്ങനെ നമ്മുടെ വായിലിട്ടിങ്ങനെ ഒന്ന് ച്യൂ ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ സൂപ്പ് ഫുൾ മിക്സി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീല് കിട്ടത്തേയില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ ആലോചിച്ചു നമുക്ക് ആ അറ്റം മാത്രം കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് സൂപ്പൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അതിനെ മാത്രം കുറച്ചൊന്ന് ബട്ടറിൽ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ ആ സൂപ്പിൻ്റെ മുകളിലൊരു പച്ച കളർ കാണുകയും ചെയ്യും. കോരി കുടിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഇഷ്ടമുള്ളവർക്ക് അത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ എപ്പോഴും ഒരിക്കൽ സൂപ്പ് ആക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇത് കട്ട് ചെയ്യും. ഈ ഒരു എഡ്ജ് മാത്രം കട്ട് ചെയ്തെടുക്കും ഇങ്ങനെ. എല്ലാത്തിൻ്റെയും കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ കുറേ കട്ട് ചെയ്യണം. എല്ലാം കട്ട് ചെയ്താൽ പിന്നെ ആ ഗ്രീൻ കളർ നമുക്ക് അധികം വരില്ല. അപ്പം ഞാൻ പറ്റുന്ന അത്രത്തോളം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കുറേതിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. ഇതിനെ ഞാൻ ലാസ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ സൂപ്പൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഒരു വേറൊരു കൊച്ചു പാത്രത്തിൽ, ചെറിയ കുഞ്ഞ് ഫ്രൈ പാൻ പോലത്തെ പാത്രത്തിൽ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഞാൻ മറ്റേ നമ്മൾ ഈ ഗാർണിഷ് ചെയ്യുന്ന പോലെ സൂപ്പിൻ്റെ പുറത്തിടും. നല്ലിട്ട് അപ്പോൾ ഇന്ന് എന്നോട് ഇഷാനി പറയുമായിരുന്നു കുറച്ച് പീസും കൂടെ ഒന്ന് ഫ്രൈ ആക്കി ഇടാവോ. അവൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ബ്രോക്കലി. അപ്പോൾ ഞാനിപ്പോൾ എന്നാൽ ഇന്ന് അങ്ങനെ ട്രൈ ചെയ്യണം. ഇത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമില്ല. ഇത് ബ്രോക്കലി വേണം, ഒരു രണ്ടോ മൂന്നോ സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, പിന്നെ നമുക്ക് ബട്ടറ്, ഉപ്പ്, കുരുമുളക്, ഈ പാലും കോൺഫ്ലവറും ആണ്. ഇത് ഞാൻ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്കതിനെ കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കണം എന്ന് തോന്നി. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ക്രീം യൂസ് ചെയ്യാം, ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. ഞാനിവിടെ ഫ്രഷ് ക്രീം വീട്ടിൽ വാങ്ങിയതൊന്നും ഉണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷെ നോക്കിയപ്പോൾ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ആരോ എന്തിനോ പൊട്ടിച്ച് കാണും, ഇവിടുത്തെ കളഞ്ഞാണോ. അപ്പോൾ എനിക്ക് ക്രീമില്ല. ക്രീം ഉണ്ടെങ്കിൽ ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മിൽക്കും കോൺഫ്ലവറും ചെറുതായിട്ടൊന്ന് കലക്കിയിട്ട് അതൊന്ന് ഇട്ടാലും ആ കുറച്ചൊരു തിക്നെസ് കിട്ടും. ഇത് ഓപ്ഷനാണ്, നമുക്ക് വേണ്ടെങ്കിൽ ചെയ്യണ്ട. അപ്പം ഞാൻ ഈ ബ്രോക്കലിയുടെ എല്ലാം യൂസ് ചെയ്യും. ഈവൻ ഞാൻ ഈ ലീഫ് വരെ ഞാൻ യൂസ് ചെയ്യും. ഞാൻ കുക്കറിൽ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് ഞാൻ എല്ലാം നല്ലപോലെ സോട്ട് ചെയ്യും. സവാള, വെളുത്തുള്ളിയും ബ്രോക്കലി നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കർ അടച്ച് വെക്കും. ഒരു 3-4 ഊത്ത് കേൾക്കുമ്പോൾ ഓഫാക്കും. തണുത്ത് കഴിയുമ്പോൾ അതിന് നമ്മൾ നോർമൽ സൂപ്പ്സ് ഉണ്ടാക്കണം അതേ പാറ്റേണിൽ തന്നെയാണ്. ഞാൻ അതിനെ അരിച്ചെടുത്തിട്ട് മിക്സിയിൽ അടിക്കും. ആക്ച്വലി നമുക്ക് ബ്ലെൻഡർ, ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടും ചെയ്യാം. കാരണം ഇതിൽ വേറെ വേസ്റ്റേജ് ഒന്നും അങ്ങനെ കാണില്ല. ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടും ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി മിക്സിയിൽ ചെയ്ത് ശീലിച്ചുകൊണ്ട് എപ്പോഴും മിക്സിയിലായിരിക്കും ചെയ്യണം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അരിക്കാം, അല്ലെങ്കിൽ അരിക്കണ്ട. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറിക്കാൻ മതി. ആ കുറുക്കുമ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി നോക്കണം. നമ്മളിത് ബോയിൽ ചെയ്യുമ്പോൾ ആ വാട്ടർ നമ്മളെടുത്ത് മാറ്റി വെച്ചു, ആ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ട് നമ്മളത് കുറുക്കുന്ന സമയത്ത് ആ കൺസിസ്റ്റൻസി നോക്കി വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. തിക്നെസ് ഇച്ചിരി കൂടെ വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ പാലും കോൺഫ്ലവറും ചെറുതായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ആവശ്യത്തിന് വളരെ ഈസിയാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ആകെ ഒരു ട്രിക്കാണ് ഈ ഇതിങ്ങനെ ഇതുപോലെ
കട്ട് ചെയ്ത് കുറേ ഇനിയും കട്ട് ചെയ്യും കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെങ്ങനെ ലാസ്റ്റ് ബട്ടറിലൊന്ന് ആക്കിയിട്ട് ആ സൂപ്പിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ സൂപ്പ് കാണാൻ അടിപൊളിയായിരിക്കും അപ്പം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ബ്രോക്കലി സൂപ്പ് റെഡിയായി നോക്കിയേ എനിക്കിന്ന് ഞാൻ ഈ ഇൻഗ്രീഡിയൻസിൽ ആക്ച്വലി കോൺഫ്ലവറും പാലും പറഞ്ഞിരുന്നു യൂഷ്വലി തിക്നെസ് ഇച്ചിരി കുറവാണെങ്കിൽ ഞാൻ ചേർക്കുന്നതാണത് പക്ഷേ എനിക്കിന്ന് എന്തെന്ന് അറിയില്ല ഒത്തിരി തിക് നല്ല തിക്നെസ് കിട്ടി കേട്ടോ അതേ അതിൻ്റെ മേലിൽ ഞാൻ ആ ബട്ടറിൽ ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്ത് ആ ബ്രോക്കലിയുടെ പീസസും ആ അറ്റത്ത് ആ കിനിമിനിന്നിരിക്കുന്ന സാധനങ്ങളും ഇട്ടിട്ടുണ്ട് അതിങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ നോക്കട്ടെ ഇന്നത്തെ എങ്ങനെയുണ്ടെന്ന് കുറച്ചെടുക്കാം നല്ല ചൂട് ഞാൻ ശരിക്കും ചായയോടാ ഇന്ന് എനിക്ക് അമ്മൂൻ്റെ കൂടെ വേറെ സ്ഥലത്ത് പോകണ്ട അപ്പം ഞാനിങ്ങനെ ധൃതി വെച്ചിട്ടൊക്കെ ചെയ്യണം ഈ പിള്ളേരുടെയൊക്കെ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോഴേ പാവം ഞാൻ ഒത്തിരി സഹായിക്കും എൻ്റെ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ ആകെ അമ്മ മാത്രം ഒന്ന് ഷൂട്ട് ചെയ്ത് തരാൻ വരാം അവർ ഒന്നിനെ വിളിച്ചാലും വരത്തില്ല ഇനി അവർ വിളിക്കട്ടെ ഞാൻ പോകത്തില്ല കേട്ടോ ടേസ്റ്റ് ചെയ്യട്ടെ ഓക്കെ ഒരു ലൈറ്റ് ഇതിൽ വേറെ ഒരു എക്സ്ട്രാ ഞാൻ ഈ കോൺഫ്ലവറും പാലും കൂടെ ഇടാത്തത് കൊണ്ട് വേറെ ഒരു വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടില്ല അപ്പോൾ നമുക്ക് ബ്രോക്കലി സവാള വെളുത്തുള്ളി ഇത് മൂന്നുമാണ് നമ്മൾ വഴട്ടിയത് വഴട്ടി വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ച് ഒരു നാല് ഊത്ത് അത് കഴിഞ്ഞിട്ട് അതിനെ സ്ട്രെയിൻ ചെയ്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഞാൻ അരിച്ചെടുത്തു ആക്ച്വലി നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അരിക്കേണ്ട കാര്യം പോലുമില്ല എൻ്റെ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ട് പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഇതില്ല ഒരു ഇതില്ല എനിക്കത് യൂസ് ചെയ്യാം അപ്പം ഞാൻ വെച്ച് ഞാൻ എപ്പോഴും മിക്സിയിലാണ് ചെയ്യുന്നത് മിക്സി ചെയ്ത് എന്നിട്ട് ഞാൻ ബാക്കി ആ സ്റ്റോക്കും കൂടെ അത്യാവശ്യം ഒഴിച്ച് ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും ബട്ടർ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ ആ ബ്രോക്കളിയുടെ ആ കുഞ്ഞു പീസും ആ പൊടി പൊടി സാധനമൊക്കെ ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്ത് വെച്ചിരുന്നു അതും കൂടി ഇട്ട് ഉപ്പും കുരുമുളകും ഇട്ടും സംഭവം റെഡി ടേസ്റ്റി ആയിട്ട് ഞാൻ സ്ഥിരം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ തന്നെ കഴിച്ചിട്ട് അടിപൊളിയാ എന്താ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരാളാട്ട നന്നായിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യൂ സമയം കിട്ടും എനിക്കൊന്നും ഇതുപോലെ നമുക്ക് കോളിഫ്ലവർ വെച്ചാക്കാം ക്രീം ഓഫ് ക്യാരറ്റ് സൂപ്പ് ഉണ്ട് അത് ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെയാണ്
പിന്നെ ഇതേ സൂപ്പ് ആക്ച്വലി നമുക്ക് വേറെ ഒരുപാട് രീതിയിലാക്കാം. ഇത് ഞാനാക്കുന്ന ഒരു രീതിയാണ്. എനിക്ക് തന്നെ ഈ സൂപ്പ് വേറെ ഒന്ന് രണ്ട് രീതിയിലാക്കാൻ അറിയാം. അത് പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ബ്രോക്കലി സൂപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.